കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്നും വോട്ട് കിട്ടാൻ വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും മാത്രമല്ല അവർക്ക് ഉറപ്പ് വരുത്തേണ്ടത്. അവരുടെ വിശ്വാസങ്ങളിൽ ഒന്ന് കൈവയ്ക്കണം. എരുമേലിക്കാരെ പ്രശംസിച്ച് അവരുടെ കൂടെ താനുണ്ടെന്ന് തോന്നിപ്പിച്ച് അവരുടെ വിശ്വാസത്തെ മുതലാക്കി രാഹുൽ ഗാന്ധി പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രചാരണം അരങ്ങ് തകർക്കുന്നു. വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന കേരളീയരെ ഒരു ആശയക്കുഴപ്പത്തിലാക്കാൻ വിശ്വാസത്തെ ഒന്ന് ഇളക്കിവിട്ടാൽ മതി എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് ഇപ്പോൾ UDFകാർ രാഹുലിനെയും കൊണ്ട് പൂഞ്ഞാറിൽ പ്രചരണത്തിനിറങ്ങിയിരിക്കുന്നത്. എരുമേലിയിൽ പ്രചാരണ ഘട്ടത്തിൽ കൊച്ചമ്പലവും വാവർപ്പള്ളിക്കും മുന്നിൽ മുട്ടിപ്പായൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തെ മുതലെടുക്കാൻ ഒരു ശ്രമം നടത്തി രാഹുൽ. കൂട്ടത്തിൽ CPMനെയും BJPയും കുറിച്ച് ചില പരാമർശങ്ങളും നടത്താൻ രാഹുൽ തയ്യാറായി. CPMഉം BJPയും വിശ്വാസ വൈവിധ്യം അംഗീകരിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എല്ലാ മതസ്ഥരും പരസ്പരം ബഹുമാനിക്കുകയും അവരവരുടെ വിശ്വാസങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകാനും ഉത്തമ ഉദാഹരണമാണ് എരുമേലിയിലെ റോഡിന്റെ ഇരുവശത്തായി മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന മുസ്ലിം ഹിന്ദു ദേവാലയം എന്ന് പറഞ്ഞ രാഹുൽ, എരുമേലി എന്ന് പറയുന്ന ഈ സ്ഥലം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും കൂട്ടിച്ചേർത്ത് എരുമേലിക്കാരെ കയ്യിലെടുക്കുകയായിരുന്നു. പൂഞ്ഞാർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ടോമി കല്ലാനിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന ഭാഗമായി എരുമേലിയിൽ പൊതുയോഗത്തിൽ സംസാരിക്കുന്ന അവസരത്തിലാണ് ഇത്തരം പ്രകടനങ്ങളൊക്കെ രാഹുൽ ചെയ്തത്. തുറന്ന വാഹനത്തിൽ പേട്ടക്കവലയിലെത്തിയ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. കൂടാതെ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, നയനാർ ജുമാ മസ്ജിദ്, വാവരിപ്പള്ളി ഇവിടങ്ങൾ സന്ദർശിച്ചു. ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. വിവിധ സമുദായങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അത് നിലനിർത്താൻ ആ സമുദായങ്ങൾക്ക് അവരുടേതായ അവകാശവുമുണ്ട്. CPMഉം ദാസ് ക്യാപിറ്റൽ മാത്രമാണ് ശരിയെന്ന് CPM ധരിക്കുന്നു. ഇവർ മനുഷ്യരെ യഥാർത്ഥത്തിൽ വിഭജിക്കുകയാണ്. എന്നാൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതിയെന്ന് രാഹുൽ പറഞ്ഞു. വിഭാഗീയത നാടിന് ദോഷം വരുത്തുമെന്നാണ് രാഹുൽ നടത്തുന്ന പ്രചാരണം. എന്നാൽ അമ്പലങ്ങളും പള്ളികളും ഗുരുദ്വാരകളും ഒക്കെയാണ് രാജ്യത്തിന്റെ നന്മകളെന്നും രാഹുൽ പറഞ്ഞു. എരുമേലിയെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ആദ്യമായാണ് എരുമേലിയിൽ വരുന്നത്. പക്ഷേ അമ്പലവും പള്ളിയും അഭിമുഖമായുള്ള എരുമേലി ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഈ ആശയത്തെയാണ് നരേന്ദ്രമോദിയും RSSഉം തകർക്കാൻ പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അവർ നമ്മുടെ ഐക്യം വിഭജിച്ച് വിദ്വേഷം പരത്താൻ ശ്രമിക്കുകയാണ് എന്ന് രാഹുൽ പറഞ്ഞു. എരുമേലിക്കാർ വലിയ സന്ദേശം ലോകത്തിന് നൽകുന്നു. നിങ്ങൾ ലോകത്തിന് മാതൃകയാണെന്നും രാഹുൽ പറഞ്ഞു. കൊച്ചമ്പലത്തിനും വാവരപ്പള്ളിക്കും നടുവിലെ പാതയിൽ നിൽക്കവേ രാഹുൽ ഗാന്ധി രണ്ട് ആരാധനാലയങ്ങളെയും പ്രണമിച്ചു. എരുമേലിയെ ലോകത്തിന് മുന്നിൽ തിളക്കത്തോടെ അടയാളപ്പെടുത്തിയ രണ്ട് വിശുദ്ധ കേന്ദ്രങ്ങളാണ് കൊച്ചമ്പലവും വാവരപ്പള്ളിയുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് എരുമേലിക്കുള്ള തന്റെ അഭിവാദ്യം, വിശ്വാസങ്ങളുടെ സംഘഭൂമിക്കുള്ള പ്രണാമം. എരുമേലി ഇന്ത്യയുടെ പ്രതീകമാണ് എന്ന് രാഹുൽ പറഞ്ഞു. ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് എരുമേലി. കേരളത്തിന്റെ അഭിമാനമായ ശബരിമലയ്ക്ക് പോകുന്നവരെല്ലാം പേട്ട തുള്ളുന്ന ഇടം. പേട്ട ധർമ്മശാസ്താ ക്ഷേത്രമെന്ന കൊച്ചമ്പലത്തിൽ തുടങ്ങി എതിരെയുള്ള വാവരപ്പള്ളിയിൽ കാണിക്കയിട്ട് വല്യമ്പലം വരെ നീളുന്ന പേട്ടത്തുള്ളലാണ് എരുമേലിയുടെ തിളക്കം. കേരളത്തിൻ്റെ ജനസംഖ്യയോളം വരുന്ന തീർത്ഥാടകരുടെ സംഗമ ഭൂമി. പക്ഷേ ഇവിടെ ഇതുവരെ ഒരു ദേശീയ നേതാവ് എത്തിയിട്ടില്ല. രാഹുൽ ആ ചരിത്രം മാറ്റി എഴുതുകയായിരുന്നു. കത്തിക്കാളുന്ന വെയിലിനെ വൻ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച ജനം മലയോരത്തു നിന്ന് ഇറങ്ങി നിറഞ്ഞു. പേട്ട അമ്പലം മുതൽ വല്യമ്പലം വരെ ഒരു മാല പോലെ അവർ നിരന്നു. വലിയ തോടിന് സമാന്തരമായി മനുഷ്യരുടെ ഒരു പ്രവാഹമാണ് എരുമേലിയിൽ ഉണ്ടായത്. കനകപ്പലം കടന്ന് രാഹുൽ വരുന്നതിന്റെ സന്ദേശമെത്തിയപ്പോഴേ ജനങ്ങൾ എരുമേലിയിൽ തിങ്ങി നിറഞ്ഞിരുന്നു. അതേസമയം ജനപക്ഷം സ്ഥാനാർത്ഥി PC ജോർജ് രാഹുൽ ഗാന്ധിയുടെ വരവ് പൂഞ്ഞാറിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്ന് പ്രതികരിച്ചു. ഇടതു വലത് മുന്നണികളുടെ മത്സരം രണ്ടാം സ്ഥാനത്തിനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.